ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് PSC നിരന്തരം ചോദിക്കുന്ന വിവിധ തരം റെവല്യൂഷൻസിനെ കുറിച്ചാണ്. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. യെല്ലോ റെവല്യൂഷൻ എന്ന് പറയുന്ന മഞ്ഞ വിപ്ലവം അഥവാ പീത വിപ്ലവം എണ്ണക്കുരുക്കളുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ്. നീല വിപ്ലവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മത്സ്യ ഉൽപ്പാദനമാണ്. ബ്രൗൺ വിപ്ലവം എന്നത് തുകലിൻ്റെ അഥവാ ലെതറിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രേ റവല്യൂഷൻ അഥവാ ഗ്രേ വിപ്ലവം എന്നത് ഭവന നിർമ്മാണവും രാസവള നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിങ്ക് റവല്യൂഷൻ എന്നത് ഔഷധം അഥവാ മരുന്നിൻ്റെ ഉൽപ്പാദനവും ചെമ്മീനിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. റെഡ് റവല്യൂഷൻ എന്നത് ടൊമാറ്റോ അഥവാ തക്കാളിയുടെ ഉൽപ്പാദനവും മാംസത്തിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. റൗണ്ട് റവല്യൂഷൻ എന്നത് ഉരുളക്കിഴങ്ങിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗോൾഡൻ ഫൈബർ റവല്യൂഷൻ എന്നത് ചണത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രീൻ റവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കാർഷിക ഉൽപ്പാദനം അല്ലെങ്കിൽ ഭക്ഷ്യോൽപാദനം എന്ന് അറിയപ്പെടുന്നു. വൈറ്റ് വിപ്ലവം അഥവാ ധവള വിപ്ലവം എന്നറിയപ്പെടുന്നത് പാലുൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രജത വിപ്ലവം അഥവാ സിൽവർ വിപ്ലവം എന്നറിയപ്പെടുന്നത് മുട്ട ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബ്ലാക്ക് റവല്യൂഷൻ എന്നത് കൽക്കരിയുടെയും പെട്രോളിയത്തിൻ്റെയും ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.